സ്വർണപക്ഷി. ഒരിടത്തൊരു രാജാവ് താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള ആപ്പിൾ മരമുണ്ടായിരുന്നു. ആ മരത്തിൽ സ്വർണത്തിന്റെ ആപ്പിൾ വിളയുമായിരുന്നു. എല്ലാ ദിവസവും തോട്ടക്കാരൻ ആപ്പിൾ എണ്ണി അത് രാജാവിനെ ഏൽപ്പിക്കുമായിരുന്നു. ഒരാപ്പിൾ കാണാനില്ല. ആപ്പിൾ കാണാനില്ല എന്ന് കേട്ടതോടെ രാജാവിന് ദേഷ്യം വന്നു. ആ കള്ളനെ വെറുതെ വിടാൻ പാടില്ല. ആ രാത്രി തോട്ടക്കാരൻ അവന്റെ മൂത്ത മോനെ ആപ്പിൾ മരത്തിന്റെ കാവലിനായി നിയമിച്ചു. അർദ്ധരാത്രിയായപ്പോൾ മൂത്ത മോൻ ഉറങ്ങിപ്പോയി. അടുത്ത രാവിലെ ഒരാപ്പിൾ കൂടി കാണാതായി. ഞാൻ എന്റെ രണ്ടാമത്തെ മകനെ ഈ ജോലി അങ്ങ് ഏൽപ്പിക്കാം. രാത്രിയായി. പാതിരാത്രിക്ക് രണ്ടാമത്തെ മകനും ഉറക്കത്തിലായി. അടുത്ത രാവിലെ ഒരാപ്പിൾ കൂടി കാണാതായി. മൂന്നാമത്തതും ഇളയവനുമായ മോനെ രാത്രി തോട്ടക്കാരൻ കാവൽ നിർത്തി. വാ ആപ്പിൾ കള്ള, പുറത്തേക്ക് വാ. കൃത്യം 12 മണിക്ക് അവൻ കാറ്റത്തൊരു ശബ്ദം കേട്ടു. ഒരു സ്വർണത്തിന്റെ പക്ഷി വന്ന് ഒരാപ്പിളിൽ കൊത്താൻ തുടങ്ങി. അപ്പോൾ തോട്ടക്കാരന്റെ മകൻ ആ പക്ഷിയെ കണ്ടു. തോട്ടക്കാരന്റെ മകൻ ചാടി അതിന്റെ നേരെ ഒരു അമ്പെയ്തു. ആ അമ്പ് പക്ഷിക്ക് കൊണ്ടില്ല. അതതിന്റെ വാലിൽ നിന്ന് ഒരു സ്വർണത്തൂവൽ വീഴ്ത്തിയിട്ട് പറന്നുപോയി. ആ സ്വർണത്തൂവൽ രാവിലെ സഭയിൽ വെച്ച് രാജാവിന്റെ മുന്നിൽ കാഴ്ചവെച്ചു. എല്ലാവരും പറഞ്ഞു അത് രാജ്യത്തെ സമ്പാദ്യത്തെക്കാൾ കൂടുതലാണെന്ന്. ഒരു തൂവൽ എനിക്കൊന്നുമല്ല, എനിക്ക് ആ പക്ഷിയെ വേണം. ആരാണ് ആ സ്വർണ പക്ഷിയെ എനിക്ക് കൊണ്ടുതരുന്നത്, അവർക്ക് ഞാൻ വലിയൊരു സമ്മാനം കൊടുക്കും. അവൻ ധൈര്യമുള്ളവനാവണം. തോട്ടക്കാരന്റെ മൂത്ത മകൻ മുന്നിൽ വന്ന് ഈ ജോലി ഏറ്റെടുത്തു. ശബാഷ്. മൂത്ത മകൻ സ്വർണപക്ഷിയെ തേടാൻ ഇറങ്ങി തിരിച്ചു. അവൻ കാട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു കുറുക്കൻ ഇരിക്കുന്നത് കണ്ടു. അവൻ അമ്പെടുത്ത് അതിനു നേരെ ഓങ്ങി. എന്നെ കൊല്ലരുത്, അങ്ങനെ ചെയ്താൽ ഞാൻ നിനക്ക് നല്ല രീതി പറഞ്ഞു തരാം. എനിക്കറിയാം നീ എന്തിനാ വന്നതെന്ന്. അതെ, നിനക്ക് സ്വർണപക്ഷിയെ കണ്ടുപിടിക്കണമല്ലേ. ആണെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നീ സന്ധ്യാസമയം ഒരു ഗ്രാമത്തിലെത്തും. നീ രണ്ട് വാതിൽ കാണും. ഒരെണ്ണം താമസിക്കാൻ നല്ല സുഖവും വൃത്തിയുമുള്ളതായിരിക്കും. മറ്റേത് നശിച്ചതും ഒരു വൃത്തികെട്ടതുമായിരിക്കും. നിനക്കവിടെ രാത്രി കഴിച്ചെടുക്കണം. പക്ഷേ മൂത്ത മകൻ ആലോചിച്ചു, മാംസഭക്ഷിയായി ഈ മൃഗത്തിന് ഇതിനെക്കുറിച്ച് എന്തറിയാം. അവൻ കുറുക്കന് നേരെ അമ്പെയ്തു. അത് കൊണ്ടില്ല. കുറുക്കൻ കാട്ടിലേക്ക് ഓടിപ്പോയി. അവൻ അവന്റെ വഴിയെ നടക്കാൻ തുടങ്ങി. അവൻ ഒരു ഗ്രാമത്തിലെത്തി. അവിടെ അവൻ രണ്ട് വാതിൽ കണ്ടു. ഒന്നിൽ ആൾക്കാരുടെ നൃത്തവും ഗാനവും ഭക്ഷണവുമൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ വാതിൽ നശിച്ചു കിടക്കുകയായിരുന്നു. അവൻ ആലോചിച്ചു, ഞാൻ ആ ചീഞ്ഞ വാതിലും വൃത്തികെട്ടതുമായ വീട്ടിൽ കയറില്ല. അവൻ നല്ല വാതിലിൽ കയറി. അവന്റെ ഇഷ്ടം പോലെ കഴിക്കുകയും കുടിക്കുകയും ചെയ്തു. അവൻ പക്ഷിയെയും രാജ്യത്തെയും മറന്നു. സമയമേറെയായിട്ടും മൂത്ത മകൻ വരാത്തതുകൊണ്ട് രണ്ടാമത്തെ മകൻ ഇറങ്ങിത്തിരിച്ചു. അവനും അതേ അനുഭവമുണ്ടായി. അവൻ കുറുക്കനെ കണ്ടു. കുറുക്കൻ ഉപദേശം നൽകി. അവൻ രണ്ടു വാതിലിൽ വന്നു. മൂത്ത മകൻ അവനെ നല്ല വാതിലിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അതേപോലെ അവനും സ്വർണപക്ഷിയെ മറന്നു, രാജ്യത്തെയും മറന്നു. സമയം കടന്നുപോയി. മൂന്നാമത്തെ മകനും സ്വർണപക്ഷിയെ തേടിയിറങ്ങി. അച്ഛാ, എന്നെ പോകാൻ അനുവദിക്കൂ. പക്ഷേ അച്ഛന് പേടിയായിരുന്നു. എനിക്ക് ആദ്യമേ രണ്ട് മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്നെ നഷ്ടപ്പെടുത്തില്ല അച്ഛാ, എന്നെ വിശ്വസിക്കൂ. അവസാനം തോട്ടക്കാരൻ സമ്മതിച്ചു. അവനും കാട്ടിലെത്തി കുറുക്കനെ കണ്ടു. കുറുക്കൻ പറഞ്ഞതവൻ കേട്ടു. സ്വർണപക്ഷി വേണമെങ്കിൽ നശിച്ച വാതിലിൽ കയറണം, വൃത്തികെട്ടതായ വാതിലിൽ. നന്ദി ബുദ്ധിശാലിയായ കുറുക്ക, എന്റെ വാലിൽ കയറിക്കോളൂ, ഞാൻ നിന്നെ അവിടെ വേഗമെത്തിക്കാം. പെട്ടെന്ന് തന്നെ അവർ ഗ്രാമത്തിലെത്തി. മൂന്നാമത്തെ മകൻ നശിച്ച വാതിൽ കയറി അവിടെ ഒരു രാത്രി വിശ്രമിച്ചു. അതിരാവിലെ കുറുക്കൻ വീണ്ടും ഒരു സൂത്രവുമായി വന്നു. നേരെ പോകൂ,
ഒരു കൊട്ടാരം വരും. അതിനു മുമ്പാകെ ഒരു ഭടന്മാരുടെ സേന അവിടെ ഉറക്കത്തിലായിരിക്കും. അവർ ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറൂ. നീ അവിടെ ഒരറയിലെത്തും. അവിടെ ഒരു മരത്തിന്റെ കൂട്ടിൽ ഒരു സ്വർണ പക്ഷി ഉണ്ടാകും. അതിന് തൊട്ടടുത്ത് തന്നെയായി ഒരു സ്വർണ കൂടും കാണും. കൂട് മാറ്റാൻ ശ്രമിക്കരുത്, ഇല്ലെങ്കിൽ നിനക്ക് എല്ലാം നഷ്ടമാകും. കുറുക്കൻ വാൽ നീട്ടി. അവൻ വീണ്ടും വാലിലിരുന്നു. കൊട്ടാരത്തിന്റെ മുന്നിലെത്തി. അവൻ അകത്തേക്ക് കയറി. അവിടെ അറ കണ്ടു. കുറുക്കൻ പറഞ്ഞതുപോലെ തന്നെ. ഇത്രയും സുന്ദരമായ ഒരു പക്ഷിയെ ഈ കൂട്ടിൽ കൊണ്ടുപോകുന്നത് ഒരു ക്ഷാമം തന്നെയാകും. അവൻ കൂട് തുറന്നതോടെ ആ പക്ഷി വെളിയിൽ വന്ന് നിലവിളിച്ചു. ഉറങ്ങിക്കിടന്ന ഭടന്മാർ എണീറ്റു. അവനെ ബന്ദിയാക്കി. പിറ്റേ ദിവസം അവന്റെ വിസ്താരം കേട്ട് കാര്യങ്ങളറിഞ്ഞ് അവന് മരണശിക്ഷ വിധിച്ചു. ദൈവേന രാജാവേ, എന്നെ കൊല്ലരുതേ. നിനക്കിവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ എനിക്ക് കാറ്റിന്റെ കൂടെ ഓടുന്ന ഒരു സ്വർണത്തിന്റെ കുതിരയെ കൊണ്ടുതാ. നിനക്ക് ഞാൻ ജീവനും തരാം, സ്വർണ പക്ഷിയെയും ഞാൻ നിനക്ക് തരാം. അവൻ വീണ്ടും യാത്ര തുടങ്ങി. അവന്റെ കൂട്ടായ കുറുക്കനെ വീണ്ടും കണ്ടുമുട്ടി. നീ കണ്ടോ ഞാൻ പറഞ്ഞത് കേക്കാത്തയിന്റെ ഭവിഷ്യം? നീ ഒരു നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ ഒന്നുകൂടി സഹായിക്കാം. സ്വർണ കുതിരയെ പിടിക്കാൻ നീ നേരെ നടന്നു പോയാൽ ഒരു കൊട്ടാരത്തിൽ കയറും. കുതിരയെ കയറ്റിയിരുന്നത് അപ്പോൾ നിനക്ക് കാണാം. അതിന്റെ അടുത്തായി ഒരാൾ കൂർക്കും വലിച്ചുറങ്ങുന്നത്. കുതിരയെ പതുക്കെ എടുക്കുക. പക്ഷി സൂക്ഷിക്കുക. കുതിരയുടെ പുറത്ത് പഴയ ലാടനിടുക. അടുത്ത് കിടക്കുന്ന സ്വർണ ലാടൻ ഇടരുത്. എല്ലാം ശരിയായി തന്നെ നീങ്ങി. പക്ഷേ കുതിരയെ നോക്കി അവൻ ആലോചിച്ചു. ഞാൻ കുതിരയ്ക്ക് സ്വർണ ലാടൻ തന്നെ ഇടും. അതിന് അവകാശപ്പെട്ടതാണ്. അവൻ സ്വർണ ലാടം എടുത്തതും വരനെഴുന്നേറ്റ് നിലവിളിക്കാൻ തുടങ്ങി. എല്ലാ ഭടന്മാരും വീണ്ടും അവനെ ബന്ദിയാക്കി. അവന് മരണശിക്ഷ വിധിച്ചു. പക്ഷേ അവൻ വീണ്ടും അപേക്ഷിച്ചു. നീ സുന്ദരിയായ രാജകുമാരിയെ എന്റെ അടുത്തെത്തിച്ചാൽ നിനക്ക് ഞാൻ കുതിരയും സ്വർണവും പക്ഷിയും എല്ലാം തരും. അവൻ വീണ്ടും വഴിയെ നടന്നു. കുറുക്കനെ കണ്ടുമുട്ടി. നീ ഞാൻ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ നിനക്ക് കുതിരയെയും പക്ഷിയെയും കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ ഞാൻ ഒന്നുകൂടെ നിന്നെ സഹായിക്കാം. നേരെ പോയിട്ട് വീണ്ടും ഒരു കൊട്ടാരത്തിലെത്തും. അവിടെ ചെന്നിട്ട് രാജകുമാരിക്ക് ഒരു ചുംബനം നൽകൂ. അർദ്ധരാത്രി രാജകുമാരി കുളിമുറിയിലേക്ക് പോകുമ്പോൾ അവൾ നിന്നോട് വഴി നയിക്കാൻ പറയും. നീ അവളെ അവളുടെ മാതാപിതാക്കളോട് വിട പറയാൻ സമ്മതിക്കരുത്. അവർ കൊട്ടാരത്തിന്റെ അടുത്തെത്തി. എല്ലാം കുറുക്കൻ പറഞ്ഞതുപോലെ തന്നെ. അർദ്ധരാത്രി അവൻ രാജകുമാരിയെ കണ്ടു. ചുംബനം കൊടുത്തു. രാജകുമാരി അവന്റെ കൂടെ ഒളിച്ചോടാൻ സമ്മതിച്ചു. അവൾ അവന്റെ കാല് പിടിച്ച് മാതാപിതാക്കളോട് അനുവാദം ചോദിക്കാൻ അപേക്ഷിച്ചു. അവൻ സമ്മതിച്ചു. രാജകുമാരി അച്ഛന്റെ മുറിയിലെത്തിയതും അവനെ വീണ്ടും ബന്ദിയാക്കി. നീ ആ കാണുന്ന മല എന്റെ ജനലിന്റെ മുന്നിൽ നിന്ന് 8 ദിവസങ്ങൾക്കകം തുരന്നു മാറ്റാതെ എന്റെ മകളെ നിനക്ക് ഞാൻ തരത്തില്ല. പക്ഷേ ആ പാറ ലോകമിടിഞ്ഞാലും വീഴാത്ത പാറയായിരുന്നു. 7 ദിവസം കഴിഞ്ഞ് അവനവിടെ നിരാശനായിരുന്നപ്പോൾ അവന്റെ കൂട്ടുകാരൻ കുറുക്കൻ വീണ്ടും അവനെ സഹായിക്കാനെത്തി. നീ ഉറങ്ങിക്കോ, ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്തോളാം. രാവിലെയായപ്പോൾ ആ പാറ അവിടെ നിന്നും പോയിരുന്നു. സന്തോഷമായ രാജാവ് മകളെ അവനെ ഏൽപ്പിച്ചു. അവർ സന്തോഷത്തോടെ പോയപ്പോൾ വീണ്ടും കുറുക്കനെ കണ്ടുമുട്ടി. നിനക്ക് 3 നേടാം, രാജകുമാരിയെയും കുതിരയെയും സ്വർണപക്ഷിയെയും. ആണോ? എങ്ങനെ? ശ്രദ്ധിച്ച് കേൾക്കൂ. രാജാവിന്റെ അടുത്തെത്തു. രാജകുമാരിയെ കൊടുക്കൂ. അദ്ദേഹം സന്തുഷ്ടനാകും. നീ കുതിരപ്പുറത്ത് കയറൂ. കൈകൊടുത്ത് വിടവാങ്ങൂ. രാജകുമാരിയോട് അവസാനം കൈകൊടുത്ത് വിടവാങ്ങൂ. എന്നിട്ട് പെട്ടെന്ന് രാജകുമാരിയെ കുതിരയെ കയറ്റി വേഗം പോകൂ. എന്നിട്ട് സ്വർണ പക്ഷി ഇരിക്കുന്ന കൊട്ടാരത്തിലെത്തു. ഞാൻ രാജകുമാരിയുമായി വെളിയിൽ നിൽക്കാം.
കുതിര രാജാവിനെ കാണിക്കൂ. അദ്ദേഹം സ്വർണപക്ഷിയെ തരും. അത് ശരിക്കും സ്വർണപക്ഷിയാണെന്ന് ഉറപ്പുവരുത്താൻ നോക്കണം. അത് കയ്യിൽ കിട്ടുമ്പോൾ നീ അവിടുന്ന് ഓടിയോടി പോകണം. എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറണം. കുറുക്കൻ പറഞ്ഞതുപോലെ തന്നെയെല്ലാം സംഭവിച്ചു. എല്ലാ സഹായത്തിനും നന്ദി എന്റെ പ്രിയ സുഹൃത്തെ. ഞാൻ ഈ ഉപഹാരം ഒരിക്കലും മറക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ ഇപ്പോൾ തന്നെ കൊല്ലൂ. എന്ത്? ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നീ എന്റെ കൂട്ടുകാരനല്ലേ? എന്നാ ശരി, നിന്റെ ആഗ്രഹം പോലെ. പക്ഷെ ഞാനൊരു കാര്യം വീണ്ടും പറയാം. രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, ആർക്കും വേണ്ടി ഒന്നും പണയമാക്കരുത്. രണ്ട്, നദിയുടെ അരിക്കൽ ഇരിക്കരുത്. അവൻ രാജകുമാരിയുടെ കൂടെ മുന്നോട്ട് നീങ്ങി. അവന്റെ സഹോദരങ്ങളുള്ള ആ ഗ്രാമത്തിലെത്തി. അവൻ അവിടെ ഒരു ബഹളം ശ്രദ്ധിച്ചു. രണ്ടുപേരെ തൂക്കിക്കൊല്ലാൻ പോകുന്നു. അക്ഷമയോടെ അടുത്ത് ചെന്ന് അവൻ കണ്ടു, അവന്റെ സഹോദരങ്ങളാണത്. അവർ കള്ളന്മാരായി മാറിയിരുന്നു. എന്റെ എല്ലാ പണവും എടുത്തോളൂ, എന്റെ സഹോദരങ്ങളെ വിട്ടുതരൂ. സഹോദരങ്ങളെ രക്ഷിച്ച് അവരെല്ലാവരും കാട്ടിൽ ആദ്യം കുറുക്കനെ കണ്ട സ്ഥലത്തെത്തി. രണ്ട് സഹോദരങ്ങൾ പറഞ്ഞു നദിക്കരയിലിരുന്ന് വിശ്രമിക്കാമെന്ന്. കഴിക്കുകയും കുടിക്കുകയും ചെയ്യാം. കുറുക്കന്റെ വാക്ക് മറന്ന് അവൻ സമ്മതിച്ച് നദിക്കരയിലിരുന്നു. അവൻ പ്രതീക്ഷിക്കാതെ അവർ പുറകിൽ നിന്ന് വന്ന് അവനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. രാജകുമാരിയും പക്ഷിയും കുതിരയുമായി ഉടനെ അവർ രാജാവിന്റെ അടുത്തെത്തി. രാജാവേ, ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. സ്വർണ പക്ഷിയും പിന്നെ വേറെയുമുണ്ട്. ഞങ്ങൾ അധ്വാനിച്ച് നേടിയത്. അവിടെ വലിയ ആഘോഷം നടന്നു. പക്ഷേ കുതിര കഴിച്ചില്ല, സ്വർണപക്ഷി പാടിയില്ല. രാജകുമാരി കരഞ്ഞു. മൂന്നാമത്തെ മകൻ നദിയുടെ ആഴത്തിലേക്ക് വീണു. അതിൽ ഭാഗ്യവശാൽ വെള്ളമില്ലായിരുന്നു. കരയുടെ പൊക്കം കാരണം കയറാൻ പാടായിരുന്നു. വീണ്ടും കുറുക്കൻ അവനെ സഹായിക്കാനെത്തി. നീ ഞാൻ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ നീ എന്റെ കൂട്ടുകാരനാണ്. നീ ഇതാ എന്റെ വാലെ പിടിച്ചോ, പെട്ടെന്ന് പിടിച്ചോ, ഞാൻ നിന്നെ മുകളിലോട്ട് വലിക്കാം. കുറുക്കൻ അവനെ നദിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു. നിന്റെ സഹോദരങ്ങൾ നിന്നെ കൊല്ലാനായി ഒരു നല്ല പദ്ധതി ഒരുക്കിയിരുന്നു. അവനൊരു ഭിക്ഷക്കാരനായി വേഷമിട്ടു. ആരുമറിയാതെ രാജകൊട്ടാരത്തിലെത്തി. അവൻ അകത്തേക്ക് കടന്നതും കുതിര ആഹാരം കഴിക്കാൻ തുടങ്ങി. പക്ഷി പാടാൻ തുടങ്ങി. രാജകുമാരി കരച്ചിൽ നിർത്തി. അവൻ എന്നിട്ട് രാജാവിന്റെ അടുത്തെത്തി. അവന്റെ സഹോദരങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരെ പിടിച്ച് അവർക്ക് ശിക്ഷ നൽകി. അവന് രാജകുമാരിയെ തിരികെ കിട്ടി. രാജാവിന്റെ മരണശേഷം അവനായിരുന്നു രാജകുമാരൻ. കുറെ കാലങ്ങൾക്ക് ശേഷം അവൻ നടക്കാൻ കാട്ടിലൂടെ പോയപ്പോൾ വീണ്ടും ആ വയസ്സൻ കുറുക്കനെ കണ്ടുമുട്ടി. കണ്ണിൽ കണ്ണുനീരോടെ അവനോട് കൊല്ലാൻ പറഞ്ഞു. കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണോ? മൂന്നാമത്തെ മകൻ അതിന് സങ്കടത്തോടെ അംഗീകരിച്ചു. കുറുക്കൻ മരിച്ച അതേ നിമിഷം അതൊരു മനുഷ്യനായി മാറി. ആ ആൾ രാജകുമാരിയുടെ കാണാതായ അനുജനായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ അനുജൻ.